കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, 25 നോമ്പിൻ്റെ അനുഭവത്തിലൂടെയുള്ള തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി. ദൈവമക്കളെ, നോമ്പുകൾ സാധാരണ അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലൊരു വിഷമവും ഭാരവും ഒക്കെ വരുന്നത്. പക്ഷേ 25 നോമ്പിനെ പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആനന്ദം തിരതെല്ലുന്നത് തോന്നുക, ഒരു ആഹ്ലാദം മനസ്സിലേക്ക് ഉയർന്നു വരിക. അമ്മ മാതാവിൻ്റെ, പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ തിരുക്രമങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഒരു അത്ഭുത സാക്ഷ്യം പറഞ്ഞുകൊള്ളട്ടെ. സർക്കാർ അവധി പ്രഖ്യാപിച്ചു, ജില്ലകളിൽ യെല്ലോ അലേർട്ട് പറഞ്ഞു. സ്വർഗത്തിലേക്ക് നോക്കി അമ്മയോട് പറഞ്ഞു, 12 കൊന്ത ചൊല്ലിക്കൊള്ളാം. ഒരെണ്ണം ചൊല്ലിയിട്ടുണ്ട്, ഇനി 11 ഇത് കഴിഞ്ഞ് കൊല്ലണം. ദൈവമക്കളെ, ഈ നിമിഷം വരെ ഈ മണ്ണിൽ മഴത്തുള്ളികൾ വീണിട്ടില്ല. അമ്മയുടെ വലിയ അത്ഭുതം ധ്യാനിച്ചപ്പം മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: ദൈവം ലോകത്തിന് നൽകുന്ന ആദ്യത്തെ വാഗ്ദാനം അത് പരിശുദ്ധമ്മയാണ്. ബൈബിൾ, ദ ഫസ്റ്റ് പ്രോമിസ് ഇൻ ദ ബൈബിൾ ഈസ് എബൌട്ട് ബ്ലസ്ഡ് വെർജിൻ മേരി. പരിശുദ്ധമ്മയാണ് ബൈബിളിലെ ആദ്യത്തെ പ്രവചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. തിരുവചനം എങ്ങനെയാണ്? നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അമ്മയ്ക്കുള്ള വാഗ്ദാനം, ബൈബിളിൻ്റെ ആദ്യത്തെ വാഗ്ദാനം അത് അമ്മയ്ക്കുള്ള വാഗ്ദാനമാണ്. ദൈവമക്കളെ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാഗ്ദാനമുണ്ട്. വാഗ്ദാനം ഇതാണ്: പിശാചിൻ്റെ തല തകർക്കുന്നൊരു വാഗ്ദാനം, തിന്മയുടെ തല തകർക്കുന്നൊരു വാഗ്ദാനം, ദുരന്തങ്ങളുടെ തല തകർക്കുന്നൊരു വാഗ്ദാനം. ഈ 25 നോയമ്പ് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളെ തല തകർക്കും. ഞാനിത് പറയുമ്പോൾ അമ്മയെ വിളിച്ച് വിഷമിച്ച് കരഞ്ഞ മറ്റൊരു വൈദികൻ്റെ സാക്ഷ്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. പനി പിടിച്ചിരിക്കുക ആശാൻ, പനി പിടിച്ചിരിക്കുക, കോവിഡിൻ്റെ ടെസ്റ്റിന് പോവുക, വൈകുന്നേരം പോകത്തുള്ളെന്ന് പറഞ്ഞു. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ആൾ വിളിച്ചു പറഞ്ഞു ആൾക്ക് കോവിഡ് ഇല്ലെന്ന്. ദൈവമക്കളെ, ഒരുപാട് ഒരുപാട് ഈ വാഗ്ദാനത്തിൻ്റെ പേടകത്തെ ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ടായിരിക്കണം ജപമാലയിൽ നമ്മൾ വാഗ്ദാനത്തിൻ്റെ പേടകമേ എന്ന് വിളിക്കുന്ന അമ്മേ. ഈ നോമ്പിൻ്റെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധമ്മ. ഈ നോമ്പിൻ്റെ തുടക്കം പരിശുദ്ധമ്മയിൽ നിന്നാണ്. ദൈവമക്കളെ, അമ്മയ്ക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ഏതു തിന്മയെയും തകർക്കാൻ പറ്റുക എന്നുള്ളത്. നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നാളുകൾ മുന്നോട്ട് ജീവിച്ച് നീങ്ങിയ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവ കാരുണ്യമോ ദൈവത്തിൻ്റെ പരിപാലനയോ പോലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ്, ഫ്രാൻസിലെ ലൂർദിനടുത്ത് ജീവിക്കാൻ, ഒരു 8 കൊല്ലക്കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരെന്ന നിലയിൽ, ഒരുപാട് തവണ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ പോയി മുട്ടയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചെന്ന നിലയിൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഏറ്റുപറയിക്കാം. ഈ അമ്മയിൽ ആശ്രയിച്ച ഈ അമ്മയുടെ മക്കളാരും വെറുതെയായി പോയിട്ടില്ല. അമ്മയെ വിളിച്ചവരാരും നിരാശപ്പെട്ടിട്ടില്ല. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഇത് നിൻ്റെ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. ഏത് പിശാചിനെയും, ഏത് തിന്മയെയും, ഏത് ദുരന്തത്തെയും നിൻ്റെ ജീവിതത്തെ പാമ്പ് ഭയപ്പെടുത്തുന്ന പാമ്പ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. പാമ്പ് ഭയപ്പെടുത്തുന്ന 2 വിഷകാരിയ പാമ്പ്. പാമ്പ് നിന്നെ തളർത്തിക്കളയും, പാമ്പ് നിന്നെ രോഗിയാക്കി മാറ്റും. പരിശുദ്ധമ്മയ്ക്ക് നിന്നെ തളർത്തിക്കളയുന്ന, നിന്നെ രോഗിയാക്കി കളയുന്നതിൻ്റെ മേൽ അധികാരമുണ്ട്. പാമ്പ് നിന്നെ കൊല്ലും, കൊല്ലുന്നതിൻ്റെ പേരിൽ മേല് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവളാണ് പരിശുദ്ധമ്മ. ഈ 25 നോയമ്പ് നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാ മക്കളെ: അമ്മയിലേക്ക് തിരിയുമ്പോൾ നീ മരണത്തെ ജയിക്കാൻ പോവാ, നീ രോഗത്തെ ജയിക്കാൻ പോവുക, നീ ദുരന്തങ്ങളെ ജയിക്കാൻ പോവുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുക. കാരണം കാത്തിരുന്ന അമ്മ, നോമ്പ് നോറ്റിയ അമ്മ,
ഈ 25 നോമ്പിൽ നമ്മളോട് കൂടി ഉണ്ടാവും അമ്മയുടെ അബലോത്ഭവ തിരുനാൾ 8ാം തീയതി കൂടിയാണല്ലോ അമ്മ നമ്മുടെ കൂടെ നിൽക്കട്ടെ ഇറങ്ങി വരും മക്കളെ ഇറങ്ങി നിൽക്കുന്നത് കണ്ട ഒരു വൈദികനാണ് ഈ സാക്ഷ്യം പറയുന്നത് അമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മുലപ്പാൽ തന്ന നിങ്ങളെ ജീവനുള്ള ഒരു കുഞ്ഞാക്കി മാറ്റിയത് നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഈ പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ചെയ്യുവാൻ കഴിവുള്ളവളാണ് ഈ അമ്മ സ്വർഗ്ഗം തുറക്കും ഈ അമ്മ ജീവൻ ജീവിതം നീട്ടിത്തരും ഓ കർത്താവായ ദൈവമേ അമ്മയെ തന്നതിന് നന്ദി ദൈവത്തിന്റെ ആദ്യത്തെ വാഗ്ദാനമാണല്ലോ പരിശുദ്ധമ്മ വാഗ്ദാന പേടകമാണല്ലോ പരിശുദ്ധമ്മ അമ്മയിൽ നിന്ന് അഭിഷേകം ഒഴുകട്ടെ ഇപ്പം പെയ്യുന്ന ഈ ചെറു ചാറ്റമഴ പോലെ സ്വർഗ്ഗം തുറന്ന് ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഒരു ചാറ്റമഴ പോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മഹാരോഗങ്ങൾ ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ യുവതി യുവാക്കന്മാർ പലതരത്തിൽ പ്രതിസന്ധികളിൽ ഒമിക്രോൺ വൈറസിൻ്റെ കൊറോണ വൈറസിൻ്റെ വകഭേദങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ എയർപോർട്ടുകൾ അടച്ചു പോയതിൻ്റെ പേരിൽ വിഷമിക്കുന്ന മക്കൾ ഓ അമ്മയെ മാതാവേ അമ്മയുടെ പാദത്തിൻ്റെ കീഴിൽ സർപ്പത്തിൻ്റെ തല തകർക്കപ്പെടുമല്ലോ അമ്മയെ മാതാവേ ഈ മക്കളെയും ഈ കുടുംബങ്ങളെയും ഈ ജീവിതങ്ങളെയും വിഷമിപ്പിക്കുന്ന എല്ലാ തിന്മകളെയും ചവിട്ടി അമ്മ ഇല്ലാതാക്കി കളയണമേ അമ്മയെ മാതാവേ 25 നോമ്പ് അമ്മയോടൊപ്പം എടുക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മാധ്യസ്ഥ സഹായനേകണേ കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മാധ്യസ്ഥ സഹായനേകണേ